ഫസ്റ്റ് സ്റ്റാൻസ എന്ന് പറയുന്നത് ഇറ്റ് വുഡ് ഹാവ് ബീൻ ഇംപോസിബിൾ കംപ്ലീറ്റ്ലി ആൻഡ് എൻറ്റയർലി ഫോർ എ വുമൺ ടു ഹാവ് റിട്ടൺ ദ പ്ലേസ് ഓഫ് ഷേക്സ്പിയർ ഇൻ ദ ഏജ് ഓഫ് ഷേക്സ്പിയർ ലെറ്റ് മീ ഇമാജിൻ സിൻസ് ദ ഫാക്ട്സ് ആർ സോ ഹാർഡ് ടു കം ബൈ വാട്ട് വുഡ് ഹാവ് ഹാപ്പൻഡ് ഹാഡ് ഷേക്സ്പിയർ ഹാഡ് എ വണ്ടർഫുൾ ഗിഫ്റ്റഡ് സിസ്റ്റർ കോൾഡ് ജൂഡിത്ത് ലെറ്റ് എസ് സേ ഷേക്സ്പിയർ ഹിംസെൽഫ് വെന്റ് വെരി പ്രോബബ്ലി ഹിസ് മദർ വാസ് എൻ ഹെയറസ് ടു ദ ഗ്രാമർ സ്കൂൾ വിത്ത് ഹി ഹാവ് ലേൺഡ് ലാറ്റിൻ ഓവിഡ് വെർജിൻ ആൻഡ് ഹൊറേസ് ആൻഡ് ദ എലമെന്റ്സ് ഓഫ് ഗ്രാമർ ആൻഡ് ലോജിക് ഹി വാസ് ഇറ്റ് ഇസ് വെൽ നോൺ വൈൽഡ് ബോയ് ഹു പോച്ച്ഡ് റാബിറ്റ്സ് പെർഹാപ്സ് എ ഷോർട്ട് ഡിയർ ആൻഡ് ഹാഡ് റാദർ സൂണർ ദാൻ ഹി ഷുഡ് ഹാവ് ഡൺ ടു മാരി എ വുമൺ ഇൻ ദ നെയ്ബർഹുഡ് ഹു ബോ ഹിം എ ചൈൽഡ് റാദർ ക്യുക്കർ ദാൻ വാസ് റൈറ്റ് ദാറ്റ് escaped sent him to seek his fortune in London. He had, it seemed, a taste of theatre. He began holding horses at the stage door. Very soon, he got to work in the theatre, became a successful actor, and lived at the hub of the universe, meeting everybody, knowing everybody, practicing his art on the boards, exercising his wits in the streets, and even getting access to the place of the queen. അങ്ങനെ തുടങ്ങുകയാണ് ലെറ്റ് മീ ഇമാജിൻ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അതായത് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം എന്താണ് ഷേക്സ്പിയറിന് വണ്ടർഫുള്ളി ഗിഫ്റ്റഡ് ആയിട്ടുള്ള വളരെ എന്താണ് ഒരു ഗിഫ്റ്റ് പോലെ ലഭിച്ച സിസ്റ്ററിനെ കുറിച്ച് പേര് ജൂഡിത്ത് ഷേക്സ്പിയർ എന്ത് ചെയ്തു ഹി വെന്റ് ഹിംസെൽഫ് വെരി പ്രോബബ്ലി ഹിസ് മദർ വാസ് എ ഹെയറസ് ഓക്കെ ഇട്ട് പറയുകയാണ് ചെറുപ്പത്തിൽ എല്ലാ കുട്ടികളും പഠിക്കുന്ന പോലെ നമ്മുടെ ഷേക്സ്പിയറും ഗ്രാമർ സ്കൂളിൽ പോയി ലാറ്റിൻ പഠിച്ചു ഓവിഡ് വെർജിൻ ഹൊറേസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പഠിച്ചു ഗ്രാമറിൻ്റെ എലമെൻസ് ഒക്കെ പഠിച്ചു ലോജിക്കുകൾ പഠിച്ചു ലോജിക് ഓക്കെ ലോജിക്കൽ സയൻസ് ഇങ്ങനെ എല്ലാം പഠിച്ച് മാത്രമല്ല ഈ ഷേക്സ്പിയർ എന്നുള്ള കുട്ടി എന്താണ് ഹിസ് വെരി വെൽ നോൺ നാട്ടുകാരൊക്കെ അറിയപ്പെടുന്ന ഒരു കുട്ടിയാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ വൈൽഡ് ബോയ് ഹൂ പോച്ച്ഡ് റാബിറ്റ്സ് റാബിറ്റുകളെ അതായത് മുയലുകളെ കണ്ടുപിടിക്കാൻ അതായത് മുയലുകൾ എന്താ കുറ്റിക്കാട്ടിലൊക്കെയാണ് ഉണ്ടാവുക അത് കണ്ടുപിടിക്കാൻ വളരെ ഉഷാറായിട്ടുള്ള കുട്ടിയായിരുന്നു മാത്രമല്ല ഷോർട്ട് എ ഡീർ അതുപോലെ മാനിനെ പിടിക്കാനും ഒക്കെ വളരെ കഴിവുള്ള കുട്ടിയായിരുന്നു അപ്പോൾ എല്ലാവർക്കും തന്നെ എന്താണ് വളരെ പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു ഷേക്സ്പിയർ എന്ന് മനസ്സിലാക്കുക ടു മാരി എ വുമൺ ഇൻ നെയ്ബർഹുഡ് ഹു ബോർ ഹിം എ ചൈൽഡ് റാദർ ദാൻ ക്യുക്കർ ദാൻ വാസ് റൈറ്റ് അതുപോലെ എന്താണ് നെയ്ബർഹുഡിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാനും നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വേഗം അതിലൊരു കുട്ടി ഉണ്ടാവാനും ഒക്കെ കാരണമായി ഷേക്സ്പിയറിനെ കുറിച്ചാണ് പറയുന്നത് ഇത് ഇമാജിനേഷനാണെന്ന് ഓർക്കുക ഓക്കെ നെയ്ബർഹുഡിലുള്ള ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്താണ് ആ കുട്ടിയുടെ സമ്മതത്തെക്കുറിച്ചും പോലും ആലോചിക്കാണ്ട് ഒരു കല്യാണം കഴിച്ചു കുട്ടിയുണ്ടായി അതിനുശേഷം എന്ത് ചെയ്തു ഹി എസ്കേപ്ഡ് അവിടെ ലണ്ടൻ എന്ന് പറയുന്ന നഗരത്തിലേക്ക് മാറി താമസിക്കാൻ വേണ്ടി ആര് പോയി ഷേക്സ്പിയർ പോയി തൻ്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ടു സീക്ക് ഹിസ് ഫോർച്യൂൺ അദ്ദേഹത്തിൻ്റെ എന്താണ് ആഗ്രഹം ഇല്ലെങ്കിൽ ആ ലക്ഷ്യം കണ്ടെത്താൻ വേണ്ടിയിട്ട് പോയി ഹി ഹാഡ് ഇറ്റ് സീംഡ് എ ടേസ്റ്റ് ഓഫ് ദ തിയേറ്റർ അങ്ങനെ അവിടെ എത്തി കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഈ തിയേറ്റർ അതായത് ഡ്രാമ തിയേറ്റർ ഫിലിം തിയേറ്റർ പോലെ പണ്ട് കാലങ്ങളിൽ ഡ്രാമ തിയേറ്റേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇംഗ്ലണ്ടിലൊക്കെ ഇന്ന് സിനിമ കാണുന്ന പോലെ ആയിരുന്നു പണ്ട് തിയേറ്ററുകൾ ഡ്രാമ തിയേറ്ററുകൾ ഉണ്ടായിരുന്നത് വലിയൊരു സ്റ്റേജ് ഉണ്ടാക്കും അവിടെ ആളുകൾ സിനിമ കാണാൻ വരുന്ന പോലെ വരും ഒരു ദിവസം തന്നെ മൂന്നും നാലും പരിപാടികളൊക്കെ ഉണ്ടാവും അപ്പം അങ്ങനെയായിരുന്നു ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ അവിടെ എത്തി എന്ത് ചെയ്തു തനിക്ക് തിയേറ്ററിൽ താല്പര്യമുണ്ട് ഡ്രാമയിൽ താല്പര്യമുണ്ടെന്ന് മനസ്സിലായി അങ്ങനെ ആദ്യം ഇദ്ദേഹം എന്താണ് ഈ കർട്ടൻ വിളിക്കുന്ന ജോലിയൊക്കെ ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പിന്നീട് അവിടെ നിന്നും ഹി ഗോട്ട് വർക്ക് ഇൻ ദാറ്റ് തിയേറ്റർ അവിടെ ഒരു ജോലി കിട്ടി അങ്ങനെ എന്ത് ചെയ്തു ഒരു സക്സസ്ഫുൾ ആക്ടറായി മാത്രമല്ല ഹി ലിവ്ഡ് ഇൻ ദ ഹബ് ഓഫ് ദ യൂണിവേഴ്സ് ഭൂമിയുടെ തന്നെ ഹബ്ബ് ഈ പ്രപഞ്ചത്തിൻ്റെ ഹബ്ബ് എന്ന് പറയുന്നത് അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും പുരാതനമായ ഏറ്റവും പഴയ അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് ഒരു ടൗൺ ആയിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് ലണ്ടൻ നഗരമാണ് അപ്പം ലണ്ടൻ എന്ന് പറയുമ്പോൾ ഇന്നും ലണ്ടൻ എന്ന് പറയുമ്പോൾ എല്ലാവരുടെ ഡ്രീമിലുള്ള ഒരു പ്ലേസാണ് സോ അങ്ങനെ ഒരു പ്ലേസിൽ അദ്ദേഹം എന്ത് ചെയ്തു ജീവിച്ചു മാത്രമല്ല ഒരുപാട് ആൾക്കാരെ കണ്ടുമുട്ടി ഒരുപാട് പേരെ അറിഞ്ഞു മാത്രമല്ല ഇദ്ദേഹത്തിൻ്റെ കഴിവ് പ്രാക്ടീസ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ആർട്ട് റൈറ്റിംഗ് സ്കില്ല് ഇതൊക്കെ ആളുകളായി പങ്കിടാനും അങ്ങനെ ക്യൂനിനെ അതായത് ഇംഗ്ലണ്ടിൻ്റെ ക്യൂനിനെ കാണാൻ വരെയുള്ള
അതായത് ഗെറ്റിംഗ് ആക്സസ് ടു ദ പാലസ് ഓഫ് ദി ക്യൂൻ, എന്താണ് ക്യൂവിൻ്റെ പാലസിൽ വരെ പോവാനുള്ള സ്വാതന്ത്ര്യമുള്ള മനുഷ്യനായിട്ട് ഷേക്സ്പിയർ മാറി. അടുത്ത പാരഗ്രാഫ് എന്ന് പറയുന്നത് ഇനി ഷേക്സ്പിയറിൻ്റെ സിസ്റ്ററിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്ന് വായിക്കാം. Meanwhile, his extraordinary gifted sister, let us suppose, remained at home. She was adventurous, as imaginative, as agog to see the world as he was. But she was not sent to the school. She had no chance of learning grammar and logic, let alone of reading Horace and Virgil. She picked up the book and now and then, one of her brothers perhaps, and read a few pages. But then her parents came in and told her to mend the stockings and mind the stew and the moon about with the books and papers. They would have spoken sharply but kindly, for they were substantial people who knew the conditions of life for a woman and lived their daughter. Indeed, more likely than not, she was and the apple of her father's eye. To hide them or set the fire to them. Soon, however, before she was out of her teens, she was to be betrothed to the son of a neighboring wool stapler. She cried out that the marriage was hateful to her, and for that she was severely beaten by her father, and he ceased to scold her. He begged her, instead of to hurt him, not to shame him in this matter of her marriage. He would give her a chain of beads or a fine petticoat, he said, and there were tears in his eyes. How could she disobey him? How could she break his heart? The force of her own gift alone drove her to it. She made up a small parcel of her belongings, let herself down by a rope of summer's night, and took the London road to London. She was not 17. The birds sang in the hedge were not more musical than she was. Okay, ഇത്ര പറഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. അങ്ങനെ ജൂഡിത്ത് ഷേക്സ്പിയർ എന്നുള്ള എക്സ്ട്രോഡിനറിലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള മകൾ അല്ലെങ്കിൽ സഹോദരിയുടെ കഥയാണ് ഇനി പറയാൻ പോകുന്നത്. ഷേക്സ്പിയറിനെ പോലെ ജൂഡിത്ത് സ്കൂളിൽ പോയിരുന്നില്ല. ഷി റിമെയിൻഡ് അറ്റ് ഹോം, വീട്ടിൽ തന്നെ ആയിരുന്നു. ഷി വാസ് അഡ്വഞ്ചറസ്, വളരെയധികം എന്താണ് സാഹസം നിറഞ്ഞ, പൊതുവെ കുട്ടികളായിരിക്കുന്ന പെൺകുട്ടികളൊക്കെ വളരെ സാഹസമൊക്കെ കാണിക്കുന്ന മരത്തിൽ കയറുന്ന അങ്ങനെയുള്ള കുട്ടികളായിരിക്കും. അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ജൂഡിത്തും. അതുപോലെ ആസ് ഇമാജിനേറ്റീവ്, ബ്രദറിനെ പോലെ തന്നെ വളരെ ഇമാജിനേറ്റീവ് ക്രിയേറ്റീവ് ഒക്കെ ആയിരുന്നു നമ്മുടെ ജൂഡിത്ത്. പക്ഷേ ലോകത്തിൽ ആർക്കും അവളെ കാണാനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ബട്ട് ഷീ വാസ് നോട്ട് സെൻറ്റ് ടു സ്കൂൾ, അവൾ ഒരിക്കലും സ്കൂളിലേക്ക് അയച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും ഗ്രാമറോ ലോജിക്കൊന്നും പഠിച്ചിട്ടില്ല. മാത്രമല്ല അവൾ ഒറ്റക്കാണ് എന്ത് വായിച്ചുകൊണ്ടിരുന്നത്, ഹൊറേസ് വെർജിൽ എന്നൊക്കെയുള്ള ബുക്സൊക്കെ വായിച്ചിരുന്നത്. മാത്രമല്ല ഒരു ദിവസം അവളുടെ ബ്രദറിൻ്റെ ബുക്ക് എടുത്ത് വായിക്കാൻ അവൾ ഇടയായി. കുറച്ച് പേജസ് മാത്രം വായിച്ചു. ഷീ പിക്ക്ഡ് എ ബുക്ക് നൗ ആൻഡ് ദെൻ ഹെർ ബ്രദേഴ്സ് പെർഹാപ്സ് റീഡ് എ ഫ്യൂ പേജസ്. കുറച്ച് പേജുകൾ മാത്രം വായിച്ചുകൊണ്ടിരിക്കെ അവളുടെ പേരൻസ് വന്നു. പേരൻസ് വന്നിട്ട് എന്താ പറഞ്ഞത്, നീ പോയി എന്താണ് സ്റ്റോക്കിങ്സ് സോക്സ് മെൻഡ് ചെയ്യുക, അതായത് സോക്സ് ക്ലീൻ ചെയ്യുക, ഇല്ലെങ്കിൽ വേറെന്തെങ്കിലും ജോലി ചെയ്യുക, അടുക്കളയിലുള്ള ജോലി ചെയ്യുന്നു പറഞ്ഞിട്ട് ആ കുട്ടിയെ ആ ബുക്സിൽ നിന്നും പേപ്പേഴ്സിൽ നിന്നും മാറ്റി. മാത്രമല്ല ദേ വുഡ് ഹാവ് സ്പോക്കൺ ഷാർപ്ലി ആൻഡ് കൈൻഡ്ലി, ഒരേ സമയം ദേഷ്യത്തോടും എന്താണ് വളരെ ഷാർപ്പായിട്ടും ദയോടും കൂടി അവളോട് എല്ലാവരും സംസാരിച്ചിരുന്നു. അപ്പോൾ ഇതാണ് ആ കാലഘട്ടത്തിലെ സ്ത്രീകളുടെ കണ്ടീഷൻസ് എന്ന് അവർ ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചിരുന്നു. മാത്രമല്ല പൊതുവേ അച്ഛൻ്റെ കണ്ണിലെ കൃഷ്ണമണിയാണ് പെൺകുട്ടികളെന്ന് പറയും, പക്ഷെ ഇവിടെ അങ്ങനെ ഒന്നുമില്ല. ഷി വാസ് നോട്ട് ഷി മോർ ലൈക്ക്ലി ദാൻ ഷി വാസ് ദ ആപ്പിൾ ഓഫ് ഹെർ ഫാദേഴ്സ് ആയി, അത്ര അച്ഛൻ്റെ കണ്ണിലെ കൃഷ്ണമണിയായിട്ടൊന്നുമല്ല അവൾ വളർന്നത്. മാത്രമല്ല അവൾ ചില പേജുകളിലൊക്കെ എന്തെങ്കിലും ബുക്സൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ കുത്തി വരഞ്ഞൊക്കെ ഇടുമായിരുന്നു. അതൊന്നും എന്താണ് അതിനെയൊക്കെ ഒളിപ്പിച്ചു വെക്കേണ്ട അവസ്ഥയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. മാത്രമല്ല ഇല്ലെങ്കിൽ കത്തിച്ചു കളയുമായിരുന്നു. താൻ എഴുതിയതൊന്നും പുറലോകം കാണരുത് എന്നുള്ള രീതിയിൽ ഒളിപ്പിക്കുകയോ ഇല്ലെങ്കിൽ കത്തിച്ചു കളയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല അവൾ ടീനേജ് എത്തി, എത്രയാണ് 13 തൊട്ട് 19 വരെയുള്ള ആ ഒരു പ്രായം എത്തി.
അപ്പോഴാണ് അവളുടെ കല്യാണം കഴിയുന്നത്. ഒരു വൂൾ സ്റ്റാപ്ലർ, അതായത് ഈ പറയുന്ന കമ്പിളി രോമങ്ങൾ കൊണ്ടുണ്ടാക്കുന്ന വസ്തുക്കൾ ഉണ്ടാക്കുന്ന ആ അവിടുത്തെ ഒരാൾ കുട്ടിയായിട്ടാണ്, അവരുടെ മകനുമായിട്ടാണ് ഇവളുടെ കല്യാണം ഉറപ്പിക്കുന്നത് ജൂഡിത്തിൻ്റെ. അവൾ ഒരുപാട് കരയുന്നുണ്ട് ജൂഡിത്ത്, കാരണം എന്താണ്, അവൾക്ക് ഇഷ്ടമില്ലാത്തൊരു കല്യാണമായിരുന്നു. ഷീ ക്രൈഡ് ഔട്ട് ദ മാരേജ് വാസ് ഹേറ്റ്ഫുൾ ടു ഹർ. അവൾക്ക് തീരെ താല്പര്യമില്ലാത്ത ഒരു വെറുത്ത ഒരു കല്യാണമായിരുന്നു. പക്ഷേ അവളെന്ത് ചെയ്തു, അവളുടെ ഫാദർ ഒരുപാട് അടിച്ചു, സിവിയർലി ബീറ്റൺ ബൈ ഹർ ഫാദർ എന്നാണ്, ഒരുപാട് ചീത്തയും പറഞ്ഞു, അടിക്കുകയും ചെയ്തു, സ്കോൾഡ് ഹർ എന്നാണ് ചീത്ത പറയുക. ഇങ്ങനെയൊക്കെ ചെയ്ത് എന്ത് ചെയ്തു, ഹി ബെഗ്ഡ് ഹർ ഇൻസ്റ്റഡ് ഓഫ് നോട്ട് ടു ഹേർട്ട് ഹിം എന്നാണ് എന്നിട്ട് പറയാണ്, അച്ഛൻ തന്നെ പറയാണ്, ഇനിയും എനിക്ക് എന്നെ സഹിക്കാൻ പറ്റുന്നില്ല, ഇങ്ങനെ നീ എന്ത് ചെയ്യരുത്, ഈ കല്യാണം എന്തായാലും സമ്മതിക്കണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറി. അങ്ങനെ അവൾ കല്യാണത്തിന് സമ്മതിക്കുകയാണ്. അങ്ങനെ അവൾക്ക് എന്ത് ചെയ്തു, അവളുടെ ഫാദർ ഗിഫ്റ്റായിട്ട് കൊടുത്തത് ചെയിൻ ഓഫ് ബീഡ്സ് എന്നാണ്, മുത്തു കൊണ്ടുള്ള മാലയും അതുപോലെ ഫൈൻ പെറ്റിക്കോട്ട്, പെറ്റിക്കോട്ടൊക്കെ ആയിരുന്നു. അതുപോലെ ഒക്കെ കഴിഞ്ഞ് പിന്നീട് എന്ത് ചെയ്തു, അവള് മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. ഹൗ കുഡ് ഷീ ഡിസബേ ഹിം, ഇന്നും പെൺകുട്ടികളൊക്കെ പരസ്പരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാനെങ്ങനെയാണ് എൻ്റെ അച്ഛനെ എന്താണ് അനുസരിക്കാതിരിക്കുക. അതേ ചോദ്യം ഈ കുട്ടിയുടെ മനസ്സിൽ വരുന്നു. ഹൗ കുഡ് ഷീ ബ്രേക്ക് ഹിസ് ഹാർട്ട്, എങ്ങനെയാണ് ആ മനുഷ്യൻ്റെ ഹൃദയം എനിക്ക് തകർക്കാനാവുക. അങ്ങനെ ഫോഴ്സ്ഫുള്ളി അവൾ ആ ഗിഫ്റ്റുകൾ സ്വീകരിച്ച് കല്യാണത്തിന് സമ്മതിക്കുകയാണ്. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു. അവൾക്കത് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. ഷീ മേഡ് എ സ്മോൾ പാർസൽ ഓഫ് ഹെയർ ബിലോങ്ങിങ്സ്, അവൾ തൻ്റെ വസ്തുക്കളൊക്കെ ഇട്ടിട്ടൊരു പാർസൽ ഉണ്ടാക്കി, അതായത് ഒരു കാരിയർ ഉണ്ടാക്കി, അവളുടെ ബാഗൊക്കെ ഫില്ല് ചെയ്തു. അങ്ങനെ എന്ത് ചെയ്തു, ഒരു സമ്മർ നൈറ്റിൽ എന്താണ് ഒരു വേനൽ രാത്രിയിൽ അവൾ എന്ത് ചെയ്തു, ആ വീട്ടിൽ നിന്നും ലണ്ടൻ നഗരത്തിലേക്ക് ഒളിച്ചോടുകയാണ്. ഓക്കെ, സമ്മേഴ്സ് നൈറ്റ് ഷീ ടുക്ക് ദ റോഡ് ടു ലണ്ടൻ. ഷി വാസ് 17, 17 വയസ്സായിരുന്നു അപ്പം അവൾക്ക് ഉണ്ടായിരുന്നത്. ഇനിയാണ് നമ്മൾ വായിക്കാനുള്ളത്. ദ ബേർഡ്സ് ദാറ്റ് സാങ് ഇൻ ദ ഹെഡ്ജ് വെർ നോട്ട് മോർ മ്യൂസിക്കൽ ദൻ ഷീ വാസ്. ഷി ഹാഡ് ദ ക്യുക്കസ്റ്റ് ഫാൻസി, എ ഗിഫ്റ്റഡ് ലൈക്ക് ഹർ ബ്രദേഴ്സ് ഫോർ ദ ട്യൂൺ ഓഫ് വേർഡ്സ് ലൈക്ക് ഹിം. ഷി ഹാഡ് എ ടേസ്റ്റ് ഫോർ ദി തിയേറ്റർ. ഷി സ്റ്റുഡ് അറ്റ് ദ സ്റ്റേജ് ഡോർ. ഷി വോണ്ടഡ് ടു ആക്ട്, ഷി സെഡ്. മെൻ ലാഫ്ഡ് ഇൻ ഹർ ഫേസ്. ദ മാനേജർ, എ ഫാറ്റ് ലൂസി ലിപ്ഡ് മാൻ, ഗുഫാഡ്. ഹി ബിലോവ്ഡ് സംതിങ് ഓൺ ദ പൂഡിൽസ് ഡാൻസിങ് ആൻഡ് ദ വുമൺ ആക്ടിങ്. നോ വുമൺ, ഹി സെഡ്, കുഡ് പോസിബ്ലി ബൈ ബി ആൻ ആക്ട്രസ്. ഹി ഹിൻഡഡ്, യു ക്യാൻ ഇമാജിൻ വാട്ട്. ഷി കുഡ് ഗെറ്റ് നോ ട്രെയിനിങ് ഇൻ ഹർ ക്രാഫ്റ്റ്. കുഡ് ഷി ഈവൻ സീക്ക് ഹർ ഡിന്നർ ഇൻ എ ട്രാവൻ ഓർ റോം ഇൻ ദ സ്ട്രീറ്റ്സ് അറ്റ് മിഡ് നൈറ്റ്. Yet her genius was for fiction and lusted to feed abundantly upon very young, oddly Shakespeare's the poet in her face. At last she was young, oddly like Shakespeare's the poet in her face. The same grey eyes, rounded brows, the Nick Green, the actor, manager, who pity on her. She founded herself with a child with a gentleman, and so she shall measure the heat and violence of the poet heart when caught and tangled in a woman's body. Killed herself one winter night and lies buried at the crossroads where the omnibuses now stop outside the Elephant and Castle. Okay, appo ivide ini parayunnathu avul London lekku etti le, nammal nerthe parnu endu idu ജൂഡിത്ത് തൻ്റെ ബാഗുകളൊക്കെ പാക്ക് ചെയ്ത് ആ കല്യാണത്തിൽ നിന്നും ഫോഴ്സ്ഫുള്ളി കല്യാണം കഴിക്കണമല്ലോ എന്നുള്ളത് ഓർത്തിട്ട് എന്ത് ചെയ്തു, അവളുടെ ലോഡ് ഓഫ് വസ്തുക്കളൊക്കെ പാക്ക് ചെയ്തിട്ട് ലണ്ടനിലേക്ക് പോവാണ്. അപ്പോൾ അവൾക്ക് 17 വയസ്സാണ്. അപ്പോൾ ചേട്ടനെ പോലെ തന്നെ ഇവക്കും എന്തുണ്ടായിരുന്നു, ഡ്രാമ അല്ലെങ്കിൽ തിയേറ്ററിനോട് വളരെയധികം താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് അവൾ എന്ത് ചെയ്തു, അങ്ങനെ അവൾ പല ഡ്രാമ സ്റ്റേജസിൻ്റെ അടുത്ത് പോയി നിന്നു. ഷീ സ്റ്റുഡ് അറ്റ് ദ സ്റ്റേജ് ഡോർ. അതിനുശേഷം എന്ത് ചെയ്തു, ഷീ വോണ്ടഡ് ടു ആക്ട്. അവൾ അവിടെയുള്ള ആണുങ്ങളോടൊക്കെ പറഞ്ഞു, എന്താണ് എനിക്ക് അഭിനയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ മെൻ ലാഫ്ഡ് ഇൻ ഹർ ഫേസ്, അവളുടെ മുഖത്ത് നോക്കിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആണുങ്ങളൊക്കെ ചിരിച്ചു. അപ്പം അതിൻ്റെ മാനേജറായിട്ടുള്ള ഒരു ആളുണ്ടായിരുന്നു, എ ഫാറ്റ് ഇച്ചിരി തടിച്ചിട്ടുള്ള ലൂസ് ലിപ്ഡ് മാൻ. അതായത് ലൂസ് ലിപ്ഡ് മീൻസ് എന്താണ്, വായിന്നിങ്ങനെ വെള്ളമൊലിക്കുന്ന ഒരു എന്താണ് അഗ്ലി ആയിട്ടുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഹി ബിലവ്ഡ് സംതിങ് അബൌട്ട് പൂഡിൽസ് ഡാൻസിങ് ആൻഡ് വുമൻസ് ആക്ടിങ്. അപ്പോൾ അയാളും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ പറഞ്ഞു, നോ വുമൺ, ഇവിടെ ഇനി സ്ത്രീകൾക്കൊന്നും പ്രവേശനമില്ല, ഇത് സ്ത്രീകൾക്കല്ല എന്ന് പറഞ്ഞു.
എന്നിട്ട് പറഞ്ഞു വേണമെങ്കിൽ എനിക്കൊരു ആക്ട്രസ് ആവാന്ന് പറഞ്ഞു. കുഡ് പോസിബിളി ബി ആൻ ആക്ട്രസ്. എന്നിട്ട് അദ്ദേഹം പറയാണ് ഹിൻഡഡ് യു ക്യാൻ ഇമാജിൻ വാട്ട്. അതായത് ഇദ്ദേഹത്തിൻ്റെ ലൈഫിലേക്ക് കടന്നു പോവാം. അതായത് ആ മാനേജർ എന്ന് പറയുന്ന തടിച്ച വ്യക്തിയുടെ ചിലപ്പോൾ നല്ല പ്രായമുള്ള ആളായിരിക്കാം, ആ ആൾക്ക് ഈ കുട്ടിയോട് താല്പര്യം തോന്നുകയും എനിക്ക് ഡ്രാമയിൽ അഭിനയിക്കാൻ പറ്റില്ല, വേണമെങ്കിൽ എൻ്റെ ആക്ട്രസ് ആവാന്നുള്ള രീതിയിൽ പറയുകയുണ്ടായി. യു ക്യാൻ ഇമാജിൻ വാട്ട്, എന്താ ഞാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് ഇമാജിൻ ചെയ്യാമല്ലോ എന്ന് പറയാണ്. അങ്ങനെ ഷി കുഡ് നോട്ട് ഗെറ്റ് നോട്ട് ട്രെയിനിങ് ഇൻ ഹർ ക്രാഫ്റ്റ്. അപ്പൊ ഏട്ടന് സംഭവിച്ചതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവൾക്ക് സംഭവിക്കുന്നത്, ജൂഡിത്തിന് സംഭവിക്കുന്നത്. അതായത് ഷേക്സ്പിയറിന് പോയപ്പോൾ തന്നെ എന്ത് ചെയ്തു, അവിടെ ജോലി കിട്ടി അല്ലേ, അവിടെ കർട്ടൻ വിളിക്കുന്ന ആളായിട്ട് ജോലി കിട്ടി, പിന്നീട് ആക്ട് ചെയ്യാൻ പറ്റി, അങ്ങനെ ക്യൂവിനെ വരെ കാണാൻ പറ്റി. പക്ഷെ ഇവളുടെ അവസ്ഥ നേരെ എന്താണ്, വിപരീതമാണ്. എന്താ ഉണ്ടായേ, അവൾക്ക് ട്രെയിനിങ് കിട്ടിയില്ല, മാത്രമല്ല എന്ത് ചെയ്തു, അവിടെ റോഡ് സൈഡിൽ റോം ദ സ്ട്രീറ്റ് അറ്റ് മിഡ് നൈറ്റ്, എന്താണ് അവിടെയുള്ള മിഡ്നൈറ്റിൽ രാത്രിയിൽ സ്ട്രീറ്റിൽ റോം ചെയ്യുക, എന്താണ് അലഞ്ഞു തിരിയേണ്ട അവസ്ഥയായിരിക്കും അവൾക്ക് ഉണ്ടാവുക എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു, എറ്റ് ഹർ ജീനിയസ് വാസ് ഫോർ ഫിക്ഷൻ. പക്ഷെ അപ്പോഴും അവൾക്ക് താല്പര്യം എന്തിലായിരുന്നു, ഡ്രാമ അങ്ങനെയുള്ളൊക്കെ ആയിരുന്നു. പക്ഷെ അവൾ ഫോഴ്സ്ഫുള്ളി ആ ഒരു ലസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു ആളുകളുടെ ലൈംഗിക താല്പര്യത്തോട് വഴങ്ങേണ്ട അവസ്ഥ പോലെ അവൾക്കവിടെ ജീവിക്കേണ്ടതായിട്ട് വന്നു. ഷി വാസ് വെരി യങ് എന്താണ്, അവൾ വളരെ യങ് പ്രായത്തിൽ തന്നെ. നിക് ഗ്രീൻ നമ്മുടെ മാനേജറിന്റെ പേരാണ്, നിക് ഗ്രീൻ അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ഇവൾക്ക് മാറേണ്ടി വരുന്നു. ഭാര്യ എന്ന് പറയാൻ പറ്റില്ല, ഷി ഫൗണ്ടഡ് ഹെർ സെൽഫ്. ഇവളുടെ അവസ്ഥ കണ്ടിട്ട് ആ മാനേജറിന് ഒരു വിഷമം തോന്നിയിട്ട് ഇവൾ എന്ത് ചെയ്യുന്നു, കല്യാണം കഴിക്കാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവൾക്കൊരു കുട്ടി ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ കുട്ടി അവളോടുകൂടി അവൾ പിന്നീട് ജീവിക്കുകയാണ്. അങ്ങനെ ഒരു വിന്റർ നൈറ്റിൽ, സമ്മറിലാണ് ഇവൾ പോയത്, വിന്റർ ആയപ്പോഴത്തേക്കും ഇവൾ എന്താണ് ഒരു ക്രോസ് റോഡിൽ, അതായത് ഒരു വഴിയിൽ എവിടെയാണോ ഈ ബസ്സുകൾ നിർത്തുന്നത്, അങ്ങനെ ഒരു ബസ് സ്റ്റാൻഡ് പ്ലേസിൽ എലഫൻറ്റിനും കാസലിനും മുമ്പിലൊക്കെ നിർത്തുന്ന അവിടെ ഇവളുടെ ഡെഡ് ബോഡിയാണ് പിന്നീട് കാണാൻ കിട്ടുന്നത്. കാരണം അവൾക്ക് വിഷമം സഹിക്കാനാവാതെ അവൾ സൂയിസൈഡ് ചെയ്തിട്ടുണ്ടാവും. ഷീ കിൽഡ് ഹർ സെൽഫ് ആണ്. അപ്പോൾ അവൾ ആത്മഹത്യ ചെയ്തു എന്ന് മനസ്സിലാക്കുക, തൻ്റെ അവസ്ഥ ആലോചിച്ച് അവൾ സൂയിസൈഡ് ചെയ്തു. ദാറ്റ് മോർ ഓർ ലെസ് ഈസ് ഹൗ ദ സ്റ്റോറി വുഡ് റൺ. ഐ തിങ്ക് ഇഫ് എ വുമൺ ഇൻ ഷേക്സ്പിയേഴ്സ് ഡേ ഹാഡ് എ ഷേക്സ്പിയേഴ്സ് ജീനിയസ് ബട്ട് ഫോർ മൈ പാർട്ട് ഐ അഗ്രി വിത്ത് ദ ഡിസീസ്ഡ് ബിഷപ്പ്. If such he was, it is unthinkable that any woman in the Shakespeare's day would have had Shakespeare's genius. അപ്പൊ ഇനി നമ്മൾ സ്റ്റോറിയിൽ നിന്നും റിയാലിറ്റിയിലേക്ക് വന്നിട്ട് നമ്മളോട് സംസാരിക്കുകയാണ് നമ്മുടെ ഓദർ. അപ്പൊ ഓദർ പറയുന്ന എന്താണ്, ഷേക്സ്പിയറിന്റെ കാലത്തുണ്ടായിരുന്ന ഏതൊരു സ്ത്രീക്കും ഷേക്സ്പിയറിന്റെ അത്ര ജീനിയസ് ഉണ്ടാവാം അല്ലേ, ഉണ്ടായിരിക്കാം. പക്ഷെ എന്താണ്, ഒരു സീസ്ഡ് ബിഷപ്പ്, ഡിസീസ്ഡ് ബിഷപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പണ്ട് എപ്പോഴോ മരിച്ചു പോയ ഒരു ബിഷപ്പ് പറഞ്ഞ കാര്യമാണ്. ഇത് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്, ഷേക്സ്പിയറിന്റെ കാലത്ത് ഷേക്സ്പിയറിന്റെ അത്ര ജീനിയസ് ഉള്ള, അതാണ് അത്രയും കഴിവുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണെന്ന് പറയാണ്. ഫോർ ജീനിയസ് ലൈക്ക് ഷേക്സ്പിയർ വാസ് നോട്ട് ബോൺ എമംഗ് ദ ലേബറിംഗ് അൺഎജ്യൂക്കേറ്റഡ് സെർവൈൽ പീപ്പിൾ. ഇറ്റ് വാസ് നോട്ട് ബോൺ ഇൻ ഇംഗ്ലണ്ട് എമംഗ് ദ സാക്സൺസ് ഓർ ആൻഡ് ദ ബ്രിത്തോൺസ്. It is not today among the working class. How and then have been born among women whose work began, according to Professor Trevelyan, almost before they were out of the nursery, who were processed, forced it by their parents and held it by the power of law and custom. Yet genius of a sort must have existed among women, must have existed among the working class. ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ഷേക്സ്പിയറിൻ്റെ അതേ ജീനിയസിൽ ഒരു സ്ത്രീ ജനിക്കുക എന്നുള്ളത് അൺതിങ്കബിൾ ആണ്, ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണെന്ന് ഒരു ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷേക്സ്പിയറും എങ്ങനെയാണ് ജനിച്ചത്, ഒരു എന്താണ് സാധാരണ എല്ലാവരും ജനിക്കുന്ന പോലെ ജനിച്ച് എന്താണ് അത്തരത്തിലുള്ള ആൾക്കാരുടെ കൂട്ടത്തിൽ ജീവിച്ച ആളാണ്. അപ്പൊ അതേ ലിവിങ് കണ്ടീഷനിലാണ് സ്ത്രീകളും ജനിക്കുന്നത്, എന്താണ് വർക്കിംഗ് ക്ലാസ്സിലായിരിക്കും ജനിക്കുന്നുണ്ടാവുക. അപ്പോൾ സ്ത്രീകൾക്ക് എന്തുകൊണ്ട് ഇത് ഈ ഒരു പബ്ലിസിറ്റി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരുടെ വർക്കുകൾ എന്തുകൊണ്ട് അനോണിമസ് ആവുന്നു എന്ന് പറയുകയാണ്. ഓക്കെ, ഇപ്പോൾ എമിലി ബ്രോണ്ടെ, റോബർട്ട് ബേൺസ് പോലെയുള്ള എഴുത്തുകാരുടെയൊക്കെ എന്താണ് പ്രസൻസ് പിന്നീട് കാലം തെളിയിച്ചതാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്,
There are some women who exhibited their talents. അപ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് പിന്നീട് ചോദിക്കുന്നത്. അപ്പോൾ പിന്നെ പറയുന്നത് വെച്ചാൽ, ഈ സ്റ്റോറി സത്യമാണോ കള്ളമാണോ, നോ വൺ നോസ്, ആർക്കും അറിയില്ല. ഇങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നോ, ഉണ്ടായിരുന്നെങ്കിൽ അവരുടെ അവസ്ഥ ഇങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്താണ്, 16th century നിലനിന്നിരുന്ന ഒരവസ്ഥയാണിതെന്ന് മനസ്സിലാക്കുക. ആൻഡ് എൻഡഡ് ഹെർ ഡേയ്സ് ഇൻ സം ലോൺലി കോട്ടേജ് ഔട്ട്സൈഡ് ദ വില്ലേജ്, ഹാഫ് വിച്ച് ആൻഡ് ഹാഫ് വിസാർഡ്, ഫിയർഡ് ആൻഡ് മോക്ക്ഡ് അറ്റ്. അപ്പോൾ എന്താണ്, തൻ്റെ സമൂഹത്തിൽ നിന്നും തൻ്റെ വീട് വിട്ട് പുറത്തു പോയ എല്ലാ സ്ത്രീകളും എങ്ങനെയായിരിക്കാം പരസ്പരം ഒരു സ്വയം ഒരു ലോൺലി കോട്ടേജിൽ ഒറ്റക്ക് താമസിക്കുന്ന, മന്ത്രവാദ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു മോശം സ്ത്രീയായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടാവാം, അവളെ കളിയാക്കപ്പെട്ടിട്ടുണ്ടാവാം എന്ന് പറയാണ്. നോ ഗേൾ ടാലൻ്റ് ഓഫ് കുഡ് ഹാവ് സേവ്ഡ് ദെംസെൽഫ് ഫ്രം ദ ഐഡിയ ഓഫ് ചേസ്റ്റിറ്റി, ആൻ ഐഡിയ ഇൻവെൻറ്റഡ് ബൈ സൊസൈറ്റി. അപ്പം എന്താണ്, സമൂഹം തന്നെയാണ് ഇത് തീരുമാനിച്ചിട്ടുള്ളത്, ഒരു പെൺകുട്ടിയും ടാലൻറ്റോടെയല്ല ജനിക്കുന്നതെന്നുള്ള കാര്യം. ഷീ കുഡ് നോട്ട് ഹാവ് അക്വയർഡ് സംതിങ് ഇൻ ഹെർ ലൈഫ് വിത്തൗട്ട് ഡൂയിങ് ഹെർ വയലൻസ്. അതായത് ഒരു പെൺകുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും തന്നെ നേടാൻ പറ്റില്ല, അതായത് വയലൻസിൽ നിന്നും രക്ഷപ്പെടാതെ എന്നുള്ളത് ഓർക്കുക. ഓക്കെ, വയലൻസ് ആണ് എല്ലാം തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ലണ്ടൻ നഗരം അവൾക്ക് കൊടുത്ത ആ ഒരു വയലൻസ് കാരണമാണ് അവൾ എന്ത് ചെയ്യുന്നത്, സ്വയം മരിക്കുന്നത് അല്ലേ. അപ്പം അതും കൂടി ഇവിടെ മെൻഷൻ ചെയ്യുകയാണ് ആ സ്റ്റോറിയിലെ ഒരു ഇത്. എന്താണ്, ആ ഒരു പല പുരുഷന്മാർ ഈ കഥയുടെ ഇടയിൽ വരുന്നുണ്ട്. ഹെർ ഫാദർ, ദ മാനേജർ, ഹർ ബ്രദർ, ഒരിടത്തും നമുക്ക് അവളോടൊരു സ്നേഹത്തോടെ പെരുമാറുന്നത് നമ്മൾ കണ്ടിട്ടില്ല അല്ലെ. എപ്പോഴും ഒരു കുറ്റപ്പെടുത്തലും അതുപോലെ തന്നെ എന്താണ്, സ്ത്രീയുടെ എന്താണ് അവരുടെ ഫിസിക്കൽ കാര്യങ്ങളെ മിസ്യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓക്കെ, വെർജീനിയ വൂൾസ് കംസ് ടു ദ ഒപ്പീനിയൻ ദാറ്റ് ദർ വാസ് നോ വർക്ക്സ് ഓഫ് വുമൺ റൈറ്റേഴ്സ് ഇൻ ദ ലൈബ്രറി, ഇറ്റ് വുഡ് ഹാവ് ഗോൺ അൺറെക്കഗ്നൈസ്ഡ്. അപ്പോൾ ഒരു ബുക്കുകൾ പോലും നമുക്ക് ലൈബ്രറിയിൽ കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റില്ല സ്ത്രീകളുടെ. മാത്രമല്ല ഫീമെയിൽ റൈറ്റേഴ്സ് ലൈക്ക് കേബർ ബെൽ, ജോർജ് എലിയറ്റ് ആൻഡ് ജോർജ് സാൻഡ്, ഹു വർ വിക്ടിംസ് ഓഫ് ഇന്നർ സ്ട്രൈഫ് ടു റിസോർട്ട് റൈറ്റ് യൂസിങ് നെയിം ഓഫ് എ മാൻ. അപ്പോൾ എന്താണ്, ക്യൂറർ ബെൽ, ജോർജ് എലിയറ്റ്, ജോർജ് സാൻഡ് പോലെയുള്ള റൈറ്റേഴ്സൊക്കെ എന്താ ചെയ്തിട്ടുള്ളത്, അന്നത്തെ കാലത്ത് സ്ത്രീകളെ എഴുതിയിരുന്നിട്ടുണ്ടെങ്കിൽ അത് പലതും തിരിച്ചറിയപ്പെടാതെ പോയിട്ടുണ്ടാവാം. അതായത് ആണുങ്ങളുടെ പേരിലായിരിക്കാം അവർ എഴുതിയിട്ടുണ്ടാവുക. അതായത് നമ്മൾ തൂലിക നാമം ഇല്ലെങ്കിൽ പെൻ നെയിം എന്ന് പറയുന്ന ഇത് ഉപയോഗിച്ചിട്ട് അവരുടെ കലകൾ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടാവാം. അപ്പം ശരിക്കും സ്വന്തം ഒരു വുമൺ റൈറ്റർ എന്നുള്ളൊരു സംഭവം അവിടെ ഉണ്ടായിരുന്നില്ല എന്നും കൂടി മനസ്സിലാക്കുക. ഓക്കെ, മാത്രമല്ല പിന്നെ പറയുന്നത് വെച്ചാൽ, ദ വുമൺ റൈറ്റേഴ്സ് ടു പ്രിഫർ റിമെയിൻ അൺനോൺ ഹൈഡ് ദംസെൽഫ് അണ്ടർ ദി പെസിയോഡോണിയംസ്. Obstacles are both to men and women. In the case of woman, the obstacle is endless. She has no room of her own. Her time is mercy of others. She always reminds the female insufficiency, female role models unavailable. In spite of all these, women should see themselves in the relation to reality, not simply in terms of relationship. Come out boldly, and educated woman should construct or invented female tradition of writing. In the situation of would definitely change. അവസാനം പറയുന്ന എന്താണ്, അവള് എന്ന് പറയുന്ന ഒരു സ്ത്രീ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, സ്ത്രീക്കും പുരുഷനും പ്രശ്നങ്ങൾ ഉണ്ടാവാം. പക്ഷെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും തീരാത്ത പ്രശ്നങ്ങളാണ്. അവർക്ക് എപ്പോഴും എന്താണ് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അല്ലെ. ആണുങ്ങളാണെങ്കിൽ എന്താണ് ചില വളരെ കുറച്ച് അറ്റാക്കുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ മാത്രമേ ഉണ്ടാവുള്ളൂ. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ ലൈഫ് മൊത്തം എന്താണ്, നമ്മള് ഒരു പഴഞ്ചൊല്ലില്ലേ, നമ്മൾ പൊതുവേ എല്ലായിടത്തും യൂസ് ചെയ്യും, കുട്ടിയായിരിക്കുമ്പോൾ അച്ഛൻ്റെ പരിഗണനയിലാണ് പെൺകുട്ടികൾ ഉണ്ടാവുക, അതിനുശേഷം എന്താണ് ഭർത്താവിൻ്റെ ഇതാണ്, പിന്നെ മക്കളുടെയാണ്. ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു ഇൻഡിപെൻഡൻസി ഇല്ലാണ്ട് എപ്പോഴും മറ്റുള്ളവരെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരവസ്ഥയാണ് സ്ത്രീകൾക്കുള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. മാത്രമല്ല സ്ത്രീകളുടെ സമയം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദയയാണ്. അതായത് അവൾക്ക് സ്വന്തമായിട്ട് ഒരു മുറി ഉണ്ടാവില്ല, ഷി ഹാവ് നോ റൂം. അതായത് സ്വന്തം കലകളും തൻ്റെ ഒരു പ്രൈവസി എന്ന് പറയുന്നത് ഒരു റൂമാണ്. അങ്ങനെ അവൾക്കായിട്ടൊരു സ്പേസ് ഉണ്ടാവില്ല. മാത്രമല്ല അവളുടെ സമയം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ദയയാണ്. കാരണം എന്താണ്, ഇപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ എന്താണ്, അടുക്കളയിലായാലും ജോലി സ്ഥലത്തായാലും എവിടെയാണെങ്കിലും അവൾ എന്ന് പറയുന്നത് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് റെസ്റ്റ് എടുക്കാത്ത സ്ത്രീകളാണ് പൊതുവെ. ഇത് പണ്ട് കാലങ്ങളിലാണ്, ഇന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടെങ്കിലും. അപ്പം എന്താണ്, ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ആണ് എല്ലായിടത്തും ഉള്ളത്. അപ്പം അതിനെന്ത് ചെയ്യണം, അതാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ
ഒരു മറ്റുള്ളവരുടെ ദയയാണ് ഈ സ്ത്രീകളുടെ സമയം. മാത്രമല്ല അന്നത്തെ കാലത്ത് ഉള്ള സ്ത്രീകളുടെ ഇൻസഫിഷ്യൻസി, അവരുടെ എന്താണ് ആ ഒരു കഴിവില്ലായ്മ എന്ന് പറയാൻ പറ്റില്ല, അവരുടെ എന്താണ് ആ ഒരു സഫിഷ്യൻ്റ് അല്ല സ്ത്രീകൾക്ക് കിട്ടുന്ന പരിഗണന എന്നുള്ളത്. അപ്പൊ അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്നത്. മാത്രമല്ല അന്നത്തെ കാലത്തൊരു ഫീമെയിൽ റോൾ മോഡൽ, എനിക്ക് ഇന്നവരെ പോലെ ആവണം എന്നുള്ള ഒരു റോൾ മോഡൽ സ്ത്രീ ഒരിക്കലും ഒരു സ്ത്രീക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. മാത്രമല്ല പിന്നെന്താണ് അവൾക്കൊരിക്കലും സ്വന്തമായിട്ട് ജോലി ചെയ്യാനോ എഡ്യൂക്കേഷൻ കിട്ടാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മാത്രമല്ല റിലേഷൻഷിപ്പിൽ വളരെ ഒതുങ്ങി ജീവിക്കേണ്ട ഒരവസ്ഥയായിരുന്നു സ്ത്രീക്ക് ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്കൊരു എന്താണ് ഒരു പ്രതീക്ഷയാണ് ലാസ്റ്റ് പറയുന്നത്, സിറ്റുവേഷൻ വുഡ് ഡെഫിനറ്റ്ലി ചേഞ്ച്, ഈ സാഹചര്യം എന്തായാലും മാറും എന്നുള്ള രീതിയാണ് അവസാനം പറഞ്ഞു തീർക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ജൂഡിത്ത് ഷേക്സ്പിയർ എന്നുള്ള എസ്സേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നമ്മൾ മെത്തഡോളജിയിൽ എന്ത് പഠിക്കുന്നുണ്ട്, ഫെമിനിസ്റ്റ് ക്രിട്ടിസിസം ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ജൂഡിത്ത് ഷേക്സ്പിയറിനെ കുറിച്ചും റൂം ഫോർ ഓഫ് വൺസ് ഓൺ ഒക്കെ പറയും. സോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കി പഠിക്കുക. താങ്ക് യു.